നമസ്കാരം. യു പിയിലെ കർഷക നരഹത്യയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കരുമാലൂർ പഞ്ചായത്തിലെ സ്വതന്ത്ര കർഷക സംഘം നടത്തിയ പ്രതിഷേധ ധർണ ആലുവ യൂസഫ് കോളേജ് ജംഗ്ഷനിൽ നടന്നു. സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീ വി എ കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്ത ഈ പരിപാടിയുടെ വാർത്തയിലേക്ക് നമുക്കൊന്ന് കടക്കാം. പരിപാടിയിലെ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന കൗൺസിൽ മെമ്പർ കുഞ്ഞുമുഹമ്മദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരിസാഹിബ് ഉൾപ്പെടെയുള്ളവരെ ഈ പ്രതിഷേധ സംഗമത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ സമരത്തിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മണ്ണിൻ്റെ മക്കളായ കർഷക സുഹൃത്തുക്കളെ എല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് കിസാൻ, ജയ് ജവാൻ. നമ്മുടെ ഈ സ്വതന്ത്ര കർഷക സംഘം ഇന്ന് കേരള സംസ്ഥാനത്തിലൊട്ടാകെ ഇത്തരത്തിൽ പഞ്ചായത്ത് തലങ്ങളിൽ പ്രതിഷേധ ധർണ നടത്തുകയാണ്. മോദി സർക്കാരിൻ്റെ കീഴിലുള്ള മോദി സർക്കാരും പരിവാരങ്ങളും കർഷകരെ തെരുവിലിട്ട് ദ്രോഹിക്കുന്ന നടപടി ഒരു കൊല്ലമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു അറുതി വരുത്താനായിട്ട് നമ്മുടെ ജനങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ട ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ഈ കരുമാലൂർ പഞ്ചായത്തിൽ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടാകെ നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റ് കുറുക്കോളി മൊയ്തീൻ സാഹിബിൻ്റെ നിർദ്ദേശപ്രകാരം ഇത്തരം പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം പരിപാടികൾ തുടർന്നും മുന്നോട്ട് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നും അതേപോലെ തന്നെ എല്ലാ പരിപാടികളിലും എല്ലാവരും സഹകരണം അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസംഗം വളരെ ചുരുക്കുകയാണ്. കരുമാലൂർ പഞ്ചായത്ത് സ്വതന്ത്ര കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്തരണത്തിലൊരു പരിപാടി ഈ കലാലയത്തിൻ്റെ മുൻപിൽ നടത്തപ്പെടുവാനുള്ള കാരണം പത്രമാധ്യമങ്ങളുടെയും മറ്റും സോഷ്യൽ മീഡിയയിലൂടെയും ജനം അറിഞ്ഞിരിക്കുന്നതാണ്. എന്നിരുന്നാലും ഈ പ്രതിഷേധം ഇപ്പോൾ ഇവിടെ നടത്തുവാനുള്ള കാരണം കഴിഞ്ഞ ഏതാനും മാസങ്ങളായിക്കൊണ്ട് ഡൽഹിയിലും ഹരിയാനയിലും യു പിയിലുമൊക്കെ ഈ രാജ്യത്തിന് വേണ്ടി അന്നം തരുന്ന കർഷക മക്കളെ അവരുടെ നട്ടെല്ലൊടിക്കുന്ന തീരുമാനങ്ങളുമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദിയുടെ ഈ കിരാത ഭരണത്തിനെതിരെ പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ യു പിയിലെ അവിടുത്തെ ഉപമുഖ്യമന്ത്രിയുടെ മകൻ ആഭ്യന്തരമന്ത്രിയുമായ അദ്ദേഹത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ വാഹനം അവിടെ പ്രതിഷേധിച്ച കർഷക മക്കൾക്കിടയിലേക്ക് ഓടിച്ചു കയറ്റുകയും അവിടെ തൽക്ഷണം ദാരുണമായി രണ്ടുപേർ കൊല്ലപ്പെടുകയും ഉണ്ടായി. ഇതിനെ തുടർന്നുണ്ടായ വാക്കേറ്റത്തിലും കലാപത്തിലുമായിക്കൊണ്ട് 9 ആളുകൾ മരണപ്പെടുകയും തുടർന്ന് അതിനുശേഷം ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ അവിടെ എത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് പ്രിയങ്കാഗാന്ധി അവിടെ എത്തുകയും ആ പ്രിയങ്കാഗാന്ധി അവരെ വഴിയിൽ തടഞ്ഞ് അറസ്റ്റ് ചെയ്ത കയ്യാമം വെച്ച ഒരു പ്രവണത മോദി ഭരണത്തിൻ്റെയും യു പിയിലെ യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ ഈ രാജ്യത്തിന് വേണ്ടി അന്നം തരുന്ന മക്കൾക്ക് വേണ്ടി പ്രതിഷേധിക്കേണ്ടത് ശബ്ദിക്കേണ്ടത് ഈ പൊതുസമൂഹത്തിൻ്റെ ആവശ്യകതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സമരത്തിന് വേണ്ടി നിങ്ങൾക്ക് കഴിയുന്ന എല്ലാവിധത്തിലുള്ള സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏതാണ്ട് 3-9 മാസത്തോളം വടക്കേന്ത്യ സംസ്ഥാനങ്ങളിലുള്ള കർഷകർ അവരെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി വടക്കേന്ത്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ, യു പി, പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷക ഡൽഹിയിലേക്ക് വരികയും ഡൽഹി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മസീദിയുടെ പരിസരങ്ങളിൽ നാളുകളായിട്ട് ജെന്റുകൾ കെട്ടി സമരം നടത്തി വരികയാണ്. അവരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. നമ്മൾക്കറിയാം, ഇന്ത്യ ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കർഷകർക്ക് എല്ലാവിധ സഹായവും നൽകിക്കൊണ്ടിരുന്ന സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ഏതാണ്ട് 10 വർഷമായിട്ട് നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കർഷകർക്കുടെ ന്യായമായ അവകാശങ്ങൾ അടിച്ചമർത്തുകയും കരിനിയമങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു കഴിയുകയാണ്. ലൈഫ് കൊച്ചിയുടെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കരുമാലൂരിൽ നിന്നും ബാബു ആലുവ.